ശാസ്ത്രലോകത്തെ തിരുത്തിക്കുറിച്ച ശാസ്ത്രത്തിൻ്റെ വളർച്ചയെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയ ഒരു വിസ്മയ വ്യക്തി, ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവ്, ശാസ്ത്രലോകത്തെ പിടിച്ചു കുലുക്കിയ ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്, 1921 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹനായവൻ, ശാസ്ത്രം മനുഷ്യനന്മയ്ക്ക് വേണ്ടിയാകണമെന്ന് ആഗ്രഹിച്ച വ്യക്തി, അതായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ. ഹെർമൻ ഐൻസ്റ്റീൻ്റെയും പൗളി കൊച്ചിൻ്റെയും മകനായി 1879 മാർച്ച് 14 ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിച്ചു. ജർമ്മനിയിലെ ഒരു ജൂത കുടുംബത്തിൽ ജനിച്ച കുഞ്ഞ് ഐൻസ്റ്റീന് വലിയ തലയും തടിച്ച ശരീരവുമായിരുന്നു. സാധാരണ കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങുന്ന പ്രായത്തിനേക്കാളും ഒരുപാട് വൈകിയാണ് ആൽബർട്ട് സംസാരിച്ചു തുടങ്ങിയത്. പരിഹാസം നിറഞ്ഞ ബാല്യമായിരുന്നു ഐൻസ്റ്റീൻ്റേത്. അമ്മയായിരുന്നു ആൽബർട്ടിന് എല്ലാം. അമ്മയുടെ സംഗീതം കുഞ്ഞ് ആൽബർട്ടിന് ആശ്വാസമായിരുന്നു. അങ്ങനെ അമ്മയിൽ നിന്ന് പിയാനോയും സംഗീതവും ആൽബർട്ട് പഠിച്ചു. 6 വയസ്സിലാണ് ആൽബർട്ട് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുന്നത്. അവിടെ നിന്ന് ആൽബർട്ടിന് അനുഭവിക്കേണ്ടി വന്നത് പല രീതിയിലുള്ള വെല്ലുവിളികളായിരുന്നു. എന്തു കാര്യവും ഒരുപാട് സമയമെടുത്തു മാത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്ന, ആരോടും കൂട്ടുകൂടാതെ ഒറ്റയ്ക്ക് മാത്രം നടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആൽബർട്ടിനെ ആളുകൾ കൂടുതൽ അവഗണിക്കാനും കളിയാക്കാനും തുടങ്ങി. പട്ടാളച്ചിട്ടയോടെ മുന്നോട്ടു പോകുന്ന സ്കൂളിലെ രീതികളോടും ചിട്ടവട്ടങ്ങളോടും കുട്ടിയായ ഐൻസ്റ്റീന് ഒത്തുപോകാൻ ബുദ്ധിമുട്ടായി. അങ്ങനെ അധ്യാപകരവനെ മണ്ടനെന്നും അഹങ്കാരിയെന്നും മുദ്രകുത്തി. അതുമാത്രമല്ല, നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവനെ അധ്യാപകരുടെ സ്ഥിരം നോട്ടപ്പുള്ളിയാക്കി. സ്കൂൾ അധികൃതർ ആൽബർട്ടിൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞത് നിങ്ങളുടെ മകന് വിദ്യാഭ്യാസത്തിനുള്ള കഴിവില്ലെന്നായിരുന്നു. അത് അവരെ ഒരുപാട് തളർത്തിയെങ്കിലും എന്നെങ്കിലും തൻ്റെ മകനെ മറ്റുള്ളവർ അംഗീകരിക്കുമെന്ന വിശ്വാസം അവൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ പരിഹാസം നിറഞ്ഞ വാക്കുകൾ പലപ്പോഴും ഐൻസ്റ്റീനെ തളർത്തിയപ്പോഴും ആശ്വാസമായത് അമ്മയുടെ സംഗീതമായിരുന്നു. പഠനകാലത്ത് മറ്റു വിഷയങ്ങളിൽ വളരെ മോശമായിരുന്നെങ്കിലും കണക്കിൽ ഐൻസ്റ്റീൻ അതിമിടുക്കനായിരുന്നു. 12 വയസ്സിൽ സ്വന്തമായി വായിച്ചും അന്വേഷിച്ചും പഠിക്കാൻ തുടങ്ങി. 16 വയസ്സിൽ തൻ്റെ ആദ്യ സയൻറ്റിഫിക് പേപ്പർ ഐൻസ്റ്റീൻ പ്രസിദ്ധീകരിച്ചു. അധ്യാപകനാകാൻ ആഗ്രഹിച്ച ആൽബർട്ട് പിന്നീട് സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് സർവകലാശാലയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി. ഈ പഠനകാലത്ത് തൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയുമായി ഐൻസ്റ്റീൻ പ്രണയത്തിലാവുകയായിരുന്നു. മിലേവ മാരിക് എന്നായിരുന്നു ഈ പെൺകുട്ടിയുടെ പേര്. ഇവരുടെ ബന്ധം വ്യത്യസ്തമാക്കുന്നത് എന്തെന്നാൽ, ഇവർ തമ്മിൽ ഒരുപാട് തർക്കങ്ങളും ചർച്ചകളും നടന്നിരുന്നു എന്നതാണ്. അതിൻ്റെ വിഷയവും ഫിസിക്സും മാത്സും തന്നെയായിരുന്നു. അക്കാലത്തെ മികച്ച വിദ്യാലയമായിരുന്നു സൂറിച്ച് പോളിടെക്നിക്. പിൽക്കാലത്ത് ശാസ്ത്രലോകത്ത് അട്ടിമറിയുണ്ടാക്കിയ ചിന്തകൾ ഐൻസ്റ്റീൻ്റെ മനസ്സിൽ രൂപപ്പെടാൻ തുടങ്ങിയത് ഇവിടെ നിന്നാണ്. സ്വന്തമായി അറിവ് സമ്പാദിക്കാനുള്ള എല്ലാ സാധ്യതകളും സൂറിച്ച് പോളിടെക്നിക്കിൽ ഉണ്ടായിരുന്നു. 1900 പഠനം പൂർത്തിയാക്കിയെങ്കിലും ഐൻസ്റ്റീൻ ആഗ്രഹിച്ച അധ്യാപക ജോലി കിട്ടിയില്ല. 1903 ക്ലാർക്ക് ജോലിയിൽ പ്രവേശിച്ചു. ഇതേ വർഷം തന്നെ തൻ്റെ പ്രണയിനിയെ വിവാഹവും കഴിച്ചു. 2 കുട്ടികളും ജനിച്ചു. പഠനം പൂർത്തിയാക്കി വെറും 5 വർഷം കൊണ്ട് 1905 ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകപ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ ആപേക്ഷിക സിദ്ധാന്തമുൾപ്പെടെ 4 പ്രബന്ധങ്ങൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെക്കുറിച്ചും ബ്രൗണിയൻ മോഷനെക്കുറിച്ചും മാസ് എനർജി കൺസർവേഷനെക്കുറിച്ചും തിയറി ഓഫ് റിലേറ്റിവിറ്റിയെക്കുറിച്ചുമായിരുന്നു ആ പേപ്പറുകളിൽ. ഇതിൽ പ്രധാന കണ്ടുപിടുത്തം പ്രകാശത്തിൻ്റെ പ്രവേഗം സ്ഥിരമാണെന്നുള്ളതായിരുന്നു. അതായത്, ഒരിക്കലും ഇളകില്ല എന്ന് പറഞ്ഞിരുന്ന തിയറി ഓഫ് ലൈറ്റും ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളും ഒന്നിച്ചു പോവില്ല എന്ന കണ്ടെത്തലായിരുന്നു അദ്ദേഹം നടത്തിയത്. ഇത്രയധികം കണ്ടുപിടുത്തങ്ങൾ നടന്ന ആ വർഷം പോലും അറിയപ്പെട്ടത് മിറാക്കിൾ ഇയർ ഓഫ് പേപ്പേഴ്സ് എന്നായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അപ്രതീക്ഷിത മാറ്റങ്ങളായിരുന്നു. എണ്ണമറ്റ പുരസ്കാരങ്ങളും ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തി. ഇതിനിടയിൽ 100 കണക്കിന് പുസ്തകങ്ങൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആപേക്ഷിക സിദ്ധാന്തം തെറ്റാണെന്ന രീതിയിൽ എഴുതപ്പെടുക പോലുമുണ്ടായി. എന്നാൽ അദ്ദേഹം പറഞ്ഞത്, ആപേക്ഷിക സിദ്ധാന്തം തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെ ഖണ്ഡിക്കാനുള്ള വസ്തുത മാത്രം മുന്നോട്ട് വച്ചാൽ മതിയെന്നായിരുന്നു. എന്നാൽ അതിനെ ഖണ്ഡിക്കാനുള്ള ഒരു വസ്തുത പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. ഗണിതശാസ്ത്രത്തിലും ഭൗതികശാസ്ത്രത്തിലും 100 കണക്കിന് സമവാക്യങ്ങളുണ്ടെങ്കിലും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ
ഈക്വൽ ടു എം സി സ്ക്വയറിനുള്ള സ്വീകാര്യത വിസ്മരിക്കാൻ കഴിയാത്തതാണ്. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ മാറ്റിമറിക്കാൻ ഈ മൂന്ന് അക്ഷരങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ്. 1921 അദ്ദേഹത്തെ തേടി നൊബേൽ പുരസ്കാരമെത്തി. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് സംബന്ധിച്ച പുതിയ നിയമം രൂപവൽക്കരിച്ചതിനായിരുന്നു ഈ പുരസ്കാരം. 1955 April 18 ഈ മഹാപ്രതിഭ ലോകത്തോട് വിട പറഞ്ഞു. ഐസക് ന്യൂട്ടന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിഭാധനനായ ശാസ്ത്രജ്ഞനായി ആൽബർട്ട് ഐൻസ്റ്റീൻ മാറി. ആൽബർട്ട് ഐൻസ്റ്റീൻ എങ്ങനെയാണ് ഒരു പ്രതിഭയായി മാറിയത്, ഒരു പ്രതിഭയായി എങ്ങനെ രൂപപ്പെട്ടു തുടങ്ങിയ രഹസ്യങ്ങൾ എവിടെയാണ് ഒളിഞ്ഞുകിടക്കുന്നത്? തീർച്ചയായും അത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറിലാണ്. ആൽബർട്ടിൻ്റെ തലച്ചോർ ഈ രഹസ്യങ്ങൾ കണ്ടെത്താനായി ഡോക്ടർ തോമസ് ഹൽവ ആരുമറിയാതെ എടുത്തുമാറ്റി. ശേഷം അത് ഫോർമാലിൻ ലായനിയിൽ സൂക്ഷിച്ചു. അടുത്ത ദിവസം തന്നെ പത്രത്തിൽ ഇത് പ്രധാന വാർത്തയായി മാറി. ശാസ്ത്രലോകം പ്രതീക്ഷിച്ചു അധികം വൈകാതെ തന്നെ ഡോക്ടർ ഹൽവ ആ രഹസ്യം കണ്ടെത്തുമെന്ന്. എന്നാൽ ഇത്രയധികം വർഷം കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി അദ്ദേഹം പഠനം നടത്തിയെങ്കിലും വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് സത്യം. ഒരുപാട് പേർ തലച്ചോർ പഠനത്തിനായി ചോദിച്ചെങ്കിലും ഡോക്ടർ സ്വന്തം അവകാശമെന്നോണം ആർക്കും നൽകാൻ തയ്യാറായില്ല. ഇന്നും ആ രഹസ്യങ്ങൾ കണ്ടെത്താൻ ഒരുപാട് പേർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു.